മലപ്പുറം പെരുവള്ളൂർ കാക്കത്തളത്ത് തെരുവുനായ ആക്രമണം. കാൽനട യാത്രക്കാരിയായ പെൺകുട്ടിക്കാണ് കടിയേറ്റത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിപിൻ ആ നാലുപേർ ഒരുമിച്ച് നടന്നു പോകുന്നു. പെട്ടെന്ന് ആ ബാക്കിലൂടെ പോയിട്ട് ആ തെരുവുനായ കടിക്കുന്നു. അതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണോ? ഇത് എന്നത്തെ സംഭവമാണ്? ഇന്നലെ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്ക് ശേഷമുള്ള ഒരു സംഭവമാണ് അഞ്ജിത. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഒരു പ്രകോപനവുമില്ലാതെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് തന്നെ ഇതെടുക്കാം. കാരണം ഇത് കാക്കത്തുളം പെരുവള്ളൂർ എന്നുള്ളൊരു സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ആ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ പുറകെ സാധാരണ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പേ പിടിച്ച് ഓടി വരുന്നതല്ല, അത് പതുക്കെ വന്നിട്ട് തന്നെ കാലിലേക്ക് കടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ പെൺകുട്ടികൾ പെട്ടെന്ന് ഭയന്ന് മാറുന്നതുകൊണ്ട് തന്നെ തെരുവുനായ പിന്നീട് അങ്ങ് പോവുകയും ചെയ്തു. കൂടുതൽ ആക്രമിക്കാൻ അത് നിന്നതുമില്ല. അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടി മാത്രമേ തെരുവുനായ്ക്കൾ ആക്രമിക്കൂ എന്നുള്ളതും അങ്ങ് അത്തരത്തിലൊന്നും അല്ലാത്തൊരു സ്ഥിതിയിലേക്ക്, അത്ര ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു കടി ഏറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെൺകുട്ടിക്ക് വീട്ടിലേക്ക് പോകാനും സാധിച്ചു. ഇതിപ്പോൾ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് അവിടെ നിന്നുള്ള ആളുകൾ നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ തിരൂരങ്ങാടി പോലുള്ള മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിന് പുറമെ ഇപ്പോൾ ഇത് കാക്കത്തടം എന്നുള്ള സ്ഥലത്തു നിന്നുള്ള വിഷൽ കൂടി പുറത്തേക്ക് വരികയാണ്. ശരി വിപിൻ, അല്പം മുമ്പ് കണ്ണൂരിൽ നിന്നും നമ്മളൊരു ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. നായ്ക്കളെ പേടിച്ച് വേണം നാട്ടിൽ ഇറങ്ങി നടക്കാൻ. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് എ ബി സി കേന്ദ്രങ്ങളുടെയൊക്കെ അവസ്ഥ? നായ പ്രതിരോധത്തിൽ പലതും ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതൊക്കെ എന്തായി, എവിടെ എത്തി എന്നൊരു ചോദ്യം കൂടി ഈ സാഹചര്യത്തിൽ ഉയരുകയാണ്.